നമസ്കാരം. ഞാനിപ്പോ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂരിന്ന് മോച്ചോഴാണ് റൂട്ടില്. പേർഷ്യൻ ദർബാർ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. വന്നപ്പോ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. അപ്പൊ കഴിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഇൻട്രോ എടുക്കുന്നത്. ഞങ്ങളിപ്പോ നമ്മുടെ പെരുമ്പാവൂര് ഖുറൈഷി മന്തി, ഖുറൈഷി മന്തിയിലാണ്. ഇവരുടെ മന്തിയുടെ പേര് ഖുറൈഷി മന്തി എന്നാണ്, പേർഷ്യൻ ദർബാർ എന്നാണ് ഹോട്ടലിന്റെ പേര്, പക്ഷെ ഖുറൈഷി മന്തി എന്നാണ് മന്തിയുടെ പേര്. അപ്പോൾ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം ഇലയിലാണ് സാധനം നമുക്ക് കഴിക്കാൻ പറ്റുന്നു. ഡിസ്പോസിബിൾ പ്ലേറ്റ്സോ അല്ലെങ്കിൽ ഇതൊക്കെ അല്ല യൂസ് ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് മയണൈസ് വന്നു, പിന്നെ ഇതെന്തൊരു ഗ്രേവി, പിന്നെ ഒരു സലാഡ്. ഇത് മലപ്പുറത്ത് നിന്ന് കഴിക്കാൻ വേണ്ടി വന്നേക്കണേ നമ്മുടെ ഒരു ചങ്ക. നല്ല ഒരു ചമ്മന്തി, നല്ല പുളിയും എരിവൊക്കെ ചേർന്ന്. അവിടെ ഉണക്കമുളകും പുളിയും കൂടി അരച്ചേക്കുന്ന സംഭവം ഭയങ്കര ടേസ്റ്റ് അല്ലേ. തലേണ്ട് എങ്ങനെയുണ്ടോ ആ ചമ്മന്തിനുണ്ട്. ആദ്യം വന്ന സാധനം ഞങ്ങൾ തിന്നു കൊടുത്തു, അതുകൊണ്ട് അവർ പിന്നെയും കൊണ്ടുപോയി തന്നു. ഇതുവരെ മന്തി വന്നിട്ടില്ല, അതിനു മുമ്പ് ഞങ്ങൾ സലാഡ് തന്നു തീർത്തായിരുന്നു. അങ്ങനെ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. കുളിക്കാം, കുളിക്കാം. സാധാരണ കാണുന്ന റൈസ് അല്ല, മന്തിക്ക് കാണുന്ന റൈസ് അല്ല അത്. കുറച്ചും കൂടിയും വണ്ണം കുറഞ്ഞിട്ടുള്ള നല്ല, ശരിക്കും നമ്മുടെ നീട്ടുള്ള ബിരിയാണി റൈസ് മന്തിയിൽ നോർമലി കാണാം, കുറച്ചും കൂടി വണ്ണമുള്ള റൈസ് ആയിരിക്കും. ഇത് ഭയങ്കര ഭയങ്കര സോഫ്റ്റ് ആട്ടോ, ഭയങ്കര സോഫ്റ്റായുള്ള റൈസ്. ഓ കഴിച്ചു കൂടെ, നല്ല സ്മെല്ലാണ്. ബീഫ് ചെറിയ പീസ് ഇവിടുന്ന്. ഓ നല്ല സോഫ്റ്റ് ബീഫ്, സോഫ്റ്റ് ബീഫും കുറച്ച് ബീഫും കുറച്ച് റൈസും കൂടെ കഴിച്ചു. ഇത് ഈ ബീഫുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ അകത്ത് വാരിയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വിട്ടു വരണം. വാരിയലിലൂടെ ഭംഗിക്കിരിക്കട്ടെ. ഇതിൽ നിന്ന് വാരിയലിനോട് ചേർന്നുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള പീസും കുറച്ച് റൈസും. ഇത്രയും കിട്ടുന്ന സാധനം എവിടെയും കഴിച്ചുള്ള റൈസും ബീഫാണിത്. സൂപ്പർ പറയണ്ടിരിക്കാൻ പറ്റാം, അടിപൊളിയാണ്. ഇതിന് മയണൈസോ ഇവർ തന്നെ ആ ഗ്രേവിയോ ആ ഒരു കിട്ടലും ചമ്മന്തി ഉണ്ട്, ഒന്നും വേണ്ട. ഈ സാധനങ്ങളൊന്നും വേണ്ട കഴിക്കാൻ, ഇത് വെറുതെ കഴിക്കണം. ഇത്രയും കിട്ടില്ല റൈസ് ചെയ്യാൻ വേറെ എവിടെയും കഴിച്ചിട്ടുള്ള കിട്ടില്ല റൈസ്. അന്യായ റൈസ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല നാടൻ കുന്തനിയുടെ ചോറ് കഴിക്കണം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളേ. എങ്ങനെയുണ്ട് റൈസും ബീഫ്? എങ്ങനെയുണ്ട് പുളിയല്ലേ? നല്ല സോഫ്റ്റ് അല്ലേ? ഈ മയണൈസ് ഏതായാലും കൊണ്ട് വെച്ചതല്ലേ, ആണോ? വെറുതെ ഇരിക്കാനേ നല്ല കുറച്ച് ആ എരിവുള്ള ചമ്മന്തി നിങ്ങളും കൂടി ഒന്ന് കഴിച്ചു നോക്കട്ടെ, പേരിന് വേണ്ടി മാത്രം.
ഒരു സവാളയുടെ പീസും വെച്ചിട്ട് കൊള്ളട്ടോ. തെയ്യം ചമ്മന്തിങ്ങനെ വെച്ച് കഴിക്കുമ്പോൾ കൊള്ളാം. മുരുക വെറുതെ കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടെ? വെറുതെ സൂപ്പർ. ആ ബീഫിനകത്ത് ഇങ്ങനെ ഇതിന്റെ അത് കുറച്ച് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്കിത് കടിച്ചെടുക്കാം. മൊത്തത്തില് വെറൈറ്റിയാ റൈസ് ആണെങ്കിലും ബീഫ് ആണെങ്കിലും നല്ല സ്മെല്ല റൈസ്. നമുക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്യുന്നത് ആലോകാരൻ നമ്മുടെ ഒരു ഫുഡി ഫ്രണ്ട് ആണ് റസൽ. റസലെ ഒരുപാട് അടിപൊളിയാണ്. മന്തി കിടലൻ ബീഫ് നല്ല വാരിയലിന്റെ പീസും അല്ല കിടല മന്തി, ഒരു രക്ഷയില്ലാത്ത മന്തി കേട്ടോ. നിങ്ങള് ആരെ കൂട്ടി വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് ട്രൈ ചെയ്യാം. അത്രയ്ക്ക് കിട്ടില്ല മന്തിയാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. അതെ, ഈ ആൾക്കാരാണ് ഓണേഴ്സ്. ഇപ്പോൾ ഇവരുടെ പുതിയ ഷോപ്പ് 15-ാം തീയതി പെരുമ്പാവൂർ ആലുവ റൂട്ടിൽ, ഒരു ടൗണിൽ ഒരു 200 മീറ്റർ റോയൽ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓപ്പണിങ്ങിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും വരും. അപ്പോൾ കാണുക, അടിപൊളിയുണ്ട്, പൊളിയുണ്ട്. നമ്മൾ കൂടെ ഉള്ള ഒരാൾ മലപ്പുറംകാരനാ. പുള്ളി പുള്ളിക്ക് അവിടെ കിട്ടില്ല അത്രയും നല്ല മന്തി എന്ന് പറഞ്ഞേ. ആ അപ്പോൾ ആയിക്കോട്ടെ, ഒന്നും പറയണ്ട, ആരെ കൊണ്ട് വേണേലും വരാം, അത്രയ്ക്ക് കിടിലം മന്തിയാണ്. ഒന്നും പറയാനില്ല, ധൈര്യമായിട്ട് പോരെ.